ടേസ്റ്റ് ഉണ്ടാ? ഇതെന്താ കുടിക്കണ്? പൈനാപ്പിൾ അല്ല, ഫലൂദ. ഫലൂദ പറഞ്ഞേ, ഫലൂദ. ഇങ്ങോട്ട് നോക്കി ചിരിച്ച എല്ലാരോടും ഹായ് പറഞ്ഞ. ഹായ്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇപ്പം നിങ്ങളെ കാണാൻ വന്നിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കണ്ടുമുട്ടാണ്. അപ്പം ഇന്നൊരു നോമ്പുതറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ വട്ടുപത്തിരി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വട്ടുപത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് പൊടി ആട്ടോ ഇടുന്നുള്ളൂ. 1 കപ്പ് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം അതിൽ ഞാൻ 4 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ജീരകമല്ലേ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 മുഴി തേങ്ങ ചിരകിയതും കൂടിയിട്ട് നന്നായിട്ട് ഇനി അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടിയൊരലില്ലേ അതിൻ്റെ മുട്ടി കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇടിക്കുകയാണ് കേട്ടോ. ഇടിച്ചത് നന്നായി കുഴയുമ്പോൾ മാത്രമാണ് നമ്മൾ കുഴച്ചെടുക്കുന്നുള്ളൂ. അതുവരെ ഒന്ന് ഇടിക്കുക. എളുപ്പമാണ് ഇങ്ങനെ പത്തിരി കുഴക്കാനായിട്ട്. ഈ ചൂട് കൊടുക്കാൻ തന്നെ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുഴയാവും കേട്ടോ. അപ്പം അതിനനുസരിച്ച് അപ്പുറത്ത് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവല്ല ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴിഞ്ഞു പോകണ പരിവായാലാണ് നമ്മളിത് ഉരുള ഉരുട്ടുക. ഉരുള ഉരുട്ടിയതിന് ശേഷം അത് നമ്മുടെ പത്തിരി പ്രസ്സിലൊന്ന് അമർത്തിയാൽ നമ്മുടെ പത്തിരി റെഡി ആയിട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ടഫാന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവരും ഈ മെത്തേഡ് അനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫലൂഡ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫലൂഡ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കടയിൽ നിന്ന് നമുക്ക് ഫലൂഡ മിക്സ് കിട്ടും. നമ്മൾ കടയിൽ പോയിട്ട് വലിയ വിലക്ക് ഈ ഫലൂഡ ഒക്കെ വാങ്ങി കഴിക്കണേറ്റ് നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അന്ന് കഴിക്കാൻ 6 ഗ്ലാസോളം ഉണ്ടാവും. ഒരു ഫലൂഡ മിക്സ് വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ വയറ് നിറച്ചും കഴിക്കാം. നമുക്ക് കടയിൽ പോയി കുറേ കാശ് കളയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ പൈനാപ്പിള അവിടെ നിന്ന് ഫ്രൂട്ടായിട്ട് നമ്മൾ എടുക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അതന്നെ ചെയ്യാൻ നിൽക്കാണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, ഒപ്പം മറ്റു പണികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ പണിയൊക്കെ മാറുമ്പോൾ വാങ്ങി കൊടുക്കുമ്പോഴത്തേനും കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചത് എന്തിനാണെന്നറിയോ? കുക്കർ വെച്ചത് കറിക്കാണ്. അപ്പോൾ കറി ഉണ്ടാക്കാനതിൻ്റെ മുന്നേ ഫലൂദ വെച്ചാലല്ലേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തയ്യാറാക്കാൻ വെച്ചിട്ട് കുക്കർ ഇറക്കി വെച്ചിട്ട് ഞാനിവിടെ ഫലൂദ മിക്സ് തയ്യാറാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫലൂദ മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 1 പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ കവറിൽ പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ എന്നാണ്. ഞാൻ 500 ലിറ്ററിൻ്റെ ഒരു പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 500 കാരണം 1/2 ലിറ്റർ പാലോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി വേവുന്ന പാകത്തിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായി ഇളക്കുക കേട്ടോ. അത് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫലൂദ മിക്സ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ക്രീം പരുവത്തിലാവുമ്പോൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കടയിൽ പോയിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ നോമ്പെടുത്ത് വരുമ്പോൾ നമ്മളോട് പറയൂലോ, കുഞ്ഞുമക്കളൊക്കെ ഉമ്മച്ചിയെ നോമ്പ് തുറന്ന് തന്നെ അത് ഉണ്ടാക്കി തരണം കേട്ടോ, ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് അത്രയും സന്തോഷമല്ലേ. കാരണം അവർ നോമ്പ് തുറന്ന് വരുമ്പോൾ ആ നോമ്പ് തുറന്നുള്ള വയറ് കാളിയിട്ടുള്ള ആ സമയത്തെല്ലാം കേട്ടോ കൊടുക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കാവൂ. വയറ് വയറ്റിലൊന്നുമില്ലാത്ത സമയത്ത് കുറേ എണ്ണക്കടിയും കുറേ ഇങ്ങനത്തെ ക്രീം പോലുള്ളതൊക്കെ കൊടുത്ത കുട്ടികളുടെ വയറ് നന്നായിട്ട് അവർക്ക് നല്ല അസ്വസ്ഥതകളുണ്ടാവും. നമുക്ക് അപ്പറിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കുട്ടികളത് പ്രകടിപ്പിക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തതിന് ശേഷം, നല്ല ഭക്ഷണം പറഞ്ഞാൽ എണ്ണൊക്കെ കുറവുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ എണ്ണക്കടികളോ അല്ലെങ്കിൽ എന്തോ ചെറിയ കടികളൊക്കെ കൊടുക്കുക. നോമ്പ് തുറന്ന് ഉടനെ തന്നെ നമ്മൾ ഈ എണ്ണക്കടികളും കണ്ണി കണ്ട അതും ഇതൊക്കെ കൊടുക്കണേറ്റ് നല്ലത്. കുറച്ച് ഈത്തപ്പഴം ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ച് വെള്ളം ജ്യൂസാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അവർക്ക് ഒരു ആശ്വാസമാവും. പിന്നെ നിസ്കാരത്തിന് ശേഷം ചായയും കടിയും കൊടുത്താൽ തന്നെ അവരുടെ വയറ് ഫുള്ളായി. അപ്പോൾ അങ്ങനെ ഇരിക്കണ ഫ്രീ ടൈമിൽ ഒരു ഫലൂദൊക്കെ ആവാട്ടോ.
അപ്പം ഞാനിപ്പോൾ ഇവിടെ വട്ടുപത്തിരി പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ നല്ല കനത്തിലല്ല, കുറച്ച് കനം കുറഞ്ഞൊരു കറി ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ. ഇതിലൊക്കെ ബീഫൊക്കെ നല്ല കോമ്പിനേഷനാട്ടോ. ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുട്ടക്കറി ഉണ്ടാക്കിയത് നമ്മുടെ സനക്കുട്ടിയാട്ടോ. അവൾക്ക് പാചകം വലിയ ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാൻ വലിയ ഇഷ്ടമല്ല. പാചകത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ നല്ല ഇഷ്ടമാണ് അവൾക്ക്. അപ്പം നമ്മുടെ പത്തിരി ഇവിടെ ഉണ്ട് നെയ്യപ്പം പൊളച്ച പോലെ പൊളച്ചിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന കാര്യമാവും ഏറ്റവും എളുപ്പം നമ്മളെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മുടെ പത്തിരി കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിനിറ്റുകൾ കൊണ്ട് പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഇങ്ങനെ പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ബീഫിനുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ സനമോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അവൾ ഇനി ബാക്കിയുള്ളതൊന്നും റെസിപ്പിയൊന്നും അങ്ങനെ പറയുന്നില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ മുട്ടക്കറിയൊക്കെ. അങ്ങനെ കേട്ടോ, ഇവിടെ ഉള്ളിയും ഉരുളങ്കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായി വാറ്റിയെടുത്തതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് മുട്ട നുറുക്കിയിട്ടിട്ട് വെച്ച് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ. അപ്പോൾ സനക്കുട്ടി അതിൽ ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇട്ടത് മഞ്ഞൾപ്പൊടി ഇടണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ കാണിക്കില്ല മെച്ചി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് വേറെ എന്തെങ്കിലും വെച്ച് ചെയ്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവളെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നമുക്ക് പറഞ്ഞിട്ട് നോമ്പായിട്ടുണ്ട് വെച്ചൊരു പ്രത്യേക സന്തോഷമാണ്. നമുക്ക് അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ പറ്റിയ സമയമാണ്. നമ്മൾ പാചകം ഭക്ഷണകാര്യമൊക്കെ നിർത്തിവെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയം കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക, അല്ലാണ്ട് കുറേ എണ്ണക്കടികൾ കുറേ ജ്യൂസുകൾ കുറേ അത് ഇത് ഇത് പറഞ്ഞിട്ട് ഉണ്ടാക്കി നമ്മുടെ സമയം വൈകിക്കാണ്ട് ഉള്ള സമയം കൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ടും പടച്ചവൻ തന്നാൽ കുറച്ച് സമയത്ത് നമുക്ക് പടച്ചവന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്താണ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഫലൂദ കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. അത് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. പിന്നെ ചിലതൊക്കെ ഉണ്ടല്ലോ ഈ എന്താണ് ഇത് സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഒരു മരുന്നിൻ്റെ ടേസ്റ്റ്, ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റ്, ഇത് അതൊന്നുമല്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മിക്സാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ സെയിനും ഇതൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ. ഈ ഫലൂദൊന്നും വെറും വയറ്റിൽ കഴിക്കാൻ കൊടുക്കരുത്, കാരണം അതിൽ ഐസ്ക്രീം പിന്നെ നമ്മൾ മിക്സ് വാങ്ങിയിട്ട് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സിനിമോന് പള്ളിയിൽ നിന്ന് വന്നിട്ടായിട്ട് കഴിക്കണത്. അപ്പത്തിന് ഫലൂദൊക്കെ വെള്ളമായിക്കണു, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ എന്നാലും അവൻ കഴിച്ചിട്ട് സൂപ്പറാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇനി ഒരു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.